നമസ്കാരം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടനാ അനുച്ഛേദമായിരുന്നു അത്. ജമ്മു കാശ്മീരിലെ ഭരണഘടന അസംബ്ലി സ്ഥാപിതമായതിനു ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ സംസ്ഥാനത്ത് ബാധകമാക്കാനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 പൂർണ്ണമായും റദ്ദാക്കാനോ അധികാരപ്പെടുത്തി. ജമ്മു കാശ്മീർ ഭരണഘടനാ അസംബ്ലി പിന്നീട് സംസ്ഥാനത്തിന്റെ ഭരണഘടന സൃഷ്ടിക്കുകയും ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ ശുപാർശ ചെയ്യാതെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തതിനാൽ ഈ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിരമായ ഒരു സവിശേഷതയായി കണക്കാക്കപ്പെട്ടു. ഇതേ തുടർന്ന് കൂടുതൽ സുരക്ഷിതരായതിനാൽ 3841 കാശ്മീർ പണ്ഡിറ്റുകൾ കഴിഞ്ഞ 2 വർഷങ്ങളായി കാശ്മീരിലേക്ക് മടങ്ങിയെത്തി. ഇവർ പ്രധാനമന്ത്രിയുടെ പുനരധിവാസ പദ്ധതി പ്രകാരം അവിടെ ജോലി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. 1997 പേർ 2021 ഏപ്രിൽ ഇതേ പാക്കേജിന് കീഴിലുള്ള ജോലികൾക്കായി താഴ്വാരത്തിലേക്ക് എത്തി. ജമ്മു കാശ്മീരിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാക്കേജിന് കീഴിൽ 30,000 കാശ്മീരി പണ്ഡിറ്റുകൾ 2021 ജനുവരിയിൽ അനുവദിച്ച 2,000 സർക്കാർ ജോലികൾക്കായി ഇതുവരെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മാനേജ് സിൻഹ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് താഴ്വരയിലേക്ക് മടങ്ങി വരുന്നതിനായി വേണ്ട സജീവ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് അറിയുന്നത്. ഏറ്റവും പുതിയ നീക്കത്തിൽ സിൻഹയുടെ മാർഗനിർദ്ദേശ പ്രകാരം ജമ്മു കാശ്മീർ ഭരണകൂടം 5 ജില്ലകളിലായി 278 കനാൽ ഭൂമി പണ്ഡിറ്റുകൾക്ക് കൈമാറ്റം ചെയ്യാൻ അംഗീകാരം നൽകി. കൂടാതെ ഇവിടെ ഇവർക്ക് താമസത്തിനായി 2,600 ഫ്ളാറ്റുകളും പണിയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത നിവാരണ പുനരധിവാസത്തിനും പുനർനിർമ്മാണ വകുപ്പിനും 2015 ഭൂമി ദാനം ചെയ്തിരുന്നു. ആധുനികവും പുരോഗമനപരവും സമ്പന്നവുമായ ഒരു പ്രദേശം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ജമ്മു കാശ്മീരിനായി 80,000 കോടി രൂപയുടെ വികസന പാക്കേജാണ് അനുവദിച്ചിരിക്കുന്നത്. 2022 താഴ്വരയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാ കാശ്മീരി പണ്ഡിറ്റുകളെയും പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുന്ന ജമ്മു കാശ്മീർ ഭരണകൂടം തിരികെ വരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്കായി 920 കോടി രൂപ ചെലവിൽ 6,000 ട്രാൻസിറ്റ് താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നുണ്ട്. തുടർന്ന് തെക്കൻ കാശ്മീരിലെ ഗുൽഗാമിൽ 208 മധ്യ കാശ്മീരിലെ ബഡ്ഗാമിൽ 96 ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗന്ദർബാൽ, ഷോപ്പിയാൻ, ബന്ദിപോര, വടക്കൻ കാശ്മീരിലെ ഭാരമുള്ള കുപ്വാര ജില്ലകളിൽ 1,200 ട്രാൻസിറ്റ് ഫ്ളാറ്റുകളുടെ മറ്റൊരു സെറ്റ് നിർമ്മിക്കുന്നുണ്ട്. ഷോപ്പിയാനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2022 മാർച്ചിലും വടക്കൻ കാശ്മീരിലെ ഭാരമുള്ളയിലെ ബണ്ടിപോറയിലും 2022 നവംബറിലും പൂർത്തിയാകുമെന്നാണ് അറിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.